രാജ്യത്തെ അധികാരം ബി ജെ പിയുടെ കയ്യിൽ നിന്നും തെറിപ്പിക്കാൻ രാപ്പകലില്ലാതെ തന്ത്രങ്ങൾ മെനയുകയാണ് കോൺഗ്രസ് അതിൽ പ്രധാന തന്ത്രമാണ് ബി ജെ പിക്ക് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചത് ഇപ്പോഴിതാ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ പ്രതിപക്ഷം ഒന്നിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ബി ജെ പി പുതിയ പ്ലാൻ തയ്യാറാക്കുന്നു എങ്ങനെ പ്രതിപക്ഷത്തെ തകർക്കാമെന്നാണ് അണിയറയിൽ ഒരുങ്ങുന്നത് ജൂൺ ഇരുപത്തിമൂന്നിന് നടക്കാൻ പോകുന്ന പട്നയിലെ പ്രതിപക്ഷ യോഗത്തെ ബി ജെ പി വളരെ നിർണായകമായിട്ടാണ് കാണുന്നത് ശരിക്കും കളിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ബി ജെ പി മോദിയുടെ ഉപദേഷ്ടാക്കൾ നിർണായക വിവരങ്ങളാണ് കൈമാറുന്നത് ഇത്രയും കാലം മോദിയെ ശക്തമായി നിലനിർത്തിയത് പ്രതിപക്ഷം ഭിന്നിച്ചു നിന്നതാണ് എന്നിരുന്നാലും പ്രതിപക്ഷ നിരയിലും ചില പ്രശ്നങ്ങളൊക്കെയുണ്ട് മധ്യപ്രദേശിലും രാജസ്ഥാനിലും എ എ പി മത്സരിക്കില്ലെന്നാണ് അറിയിച്ചത് പക്ഷേ അതിനായി കോൺഗ്രസ് ഡൽഹിയും പഞ്ചാബും വിട്ടുകൊടുക്കേണ്ടി വരും ഇവിടെ മത്സരിക്കില്ലെന്ന ഉറപ്പും കോൺഗ്രസ് നൽകേണ്ടി വരും ഇത് സാധ്യമല്ലാത്ത കാര്യവുമാണ് അതുപോലെ മമതയും അധികം സീറ്റൊന്നും പശ്ചിമബംഗാളിൽ വിട്ടുകൊടുക്കില്ല അതേസമയം ബി ജെ പി പ്രതിപക്ഷത്തെ കുറച്ച് നേതാക്കളെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്തതാണ് പ്രശ്നമായി മാറിയിരിക്കുന്നത് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് പ്രതിപക്ഷം ഒന്നിക്കാൻ തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെയാണ് അതുമാത്രമല്ല എൻ ഡി എക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങളുണ്ട് മഹാരാഷ്ട്രയിൽ ബി ജെ പിയും ഏക്നാഥ് ഷിൻഡേയുടെ ശിവസേനയുമായി അത്ര നല്ല ബന്ധത്തിലല്ല ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ആഗ്രഹിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ അണ്ണാമലയുടെ ജയലളിതയ്ക്കെതിരായ പരാമർശത്തിൽ സഖ്യം പൊളിയാനാണ് സാധ്യത ബി ജെ പിയുടെ ആഭ്യന്തര സർവേകൾ അത്ര നല്ല സന്ദേശമല്ല നൽകുന്നതും ബീഹാറിൽ വലിയ നഷ്ടം എൻ ഡി എക്കും ബി ജെ പിക്കും ഉണ്ടാവുമെന്നാണ് സർവേയിൽ കണ്ടെത്തിയിരിക്കുന്നത് നിതീഷ് കുമാർ പോയത് വലിയ തിരിച്ചടിയായി മാറുമെന്നാണ് സർവേയിലെ മറ്റൊരു കണ്ടെത്തൽ മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ കരുത്താർജിച്ചു വരുന്നുണ്ട് ഇതെല്ലാം പ്രതിപക്ഷത്തിന് അനുകൂല ഘടകങ്ങളാണ് മോദി ഇതിനെ നേരിടാൻ എല്ലാ മുഖ്യമന്ത്രിമാർക്കും നിർദ്ദേശം നൽകി കഴിഞ്ഞു കൂടുതൽ സഖ്യകക്ഷികളെ അവർ എൻ ഡി എയിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട് ആദ്യത്തേത് ടി ഡി പി ആണ് ചർച്ചകൾ കാര്യമായി തന്നെ നടക്കുന്നുണ്ട് പഞ്ചാബിൽ നിന്ന് ശിരോമണി അകാലിദളും വൈകാതെ തന്നെ എൻ ഡി എയിലേക്ക് തിരിച്ചെത്തും സർപ്രൈസായി മറ്റൊരു നീക്കവും ബി ജെ പി മുന്നിൽ കാണുന്നുണ്ട് കർണാടകയിൽ നിന്ന് ജെ ഡി എസ് എൻ ഡി എ പാളയത്തിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതെല്ലാം വലിയ പാർട്ടികളുടെ കാര്യമാണ് ചെറു പാർട്ടികൾ ഇനിയും വരാനുണ്ട് ലോക് ജനശക്തി പാർട്ടിയുടെ ചിരാഗ് പാസ്വാൻ വിഭാഗം എൻ ഡി എയിലെത്താനാണ് സാധ്യത ചിരാഗിനെ നേരത്തെ ബി ജെ പി തഴഞ്ഞതാണ് പക്ഷേ നിതീഷ് എൻ ഡി എ വിട്ടതോടെ ചിരാഗിന്റെ വരവ് എളുപ്പമായിരിക്കുകയാണ് പാസ്വാൻ കുടുംബത്തെ ബി ജെ പി ഒന്നിപ്പിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഹിന്ദുസ്ഥാൻ അവാം മോർച്ച മഹാസഖ്യമിട്ട സാഹചര്യത്തിൽ എൻ ഡി എയ്ക്കൊപ്പം ചേർന്നേക്കും ബീഹാറിൽ നിന്ന് വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയും എൻ ഡി എയിലെത്താൻ സാധ്യത ഏറെയാണ് യു പി ഒ പി രാജ്ബറിന്റെ സുഹൽദേവ് ഭാരതീയ സമാജ് പാർട്ടിയുമായി അടുക്കാനുള്ള ശ്രമങ്ങളും ബി ജെ പി നടത്തുന്നുണ്ട് ഇതെല്ലാം കൂടുതൽ വിഭാഗങ്ങളെ ബി ജെ പിക്ക് അനുകൂലമാക്കും പ്രതിപക്ഷത്തെ പൊളിക്കാനുള്ള ആയുധമായും അത് മാറും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ നേരിടാൻ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചില്ലെങ്കിൽ അടുത്ത തവണ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടാകില്ലെന്നാണ് ആം ആദ്മി ദേശീയ വക്താവും ഡൽഹി ക്യാബിനറ്റ് മന്ത്രിയുമായ സൗരഭ് ഭരദ്വാജ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഭരണഘടന മാറ്റി ജീവിതകാലം മുഴുവൻ രാജ്യത്തിന്റെ രാജാവായി സ്വയം പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് എ വാദം അതേസമയം ആം ആദ്മി പാർട്ടിയുടെ പ്രകടന പത്രികകളിൽ നിന്ന് ആശയങ്ങൾ പകർത്തിയതിന് കോൺഗ്രസിനെയും ഭരദ്വാജ് കടന്നാക്രമിച്ചു രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള പാർട്ടിയായ കോൺഗ്രസ്സിന് നേതാക്കളുടെ പ്രതിസന്ധി മാത്രമല്ല ആശയങ്ങളുടെ പ്രതിസന്ധിയുമുണ്ടെന്നാണ് അദ്ദേഹം പരിഹസിച്ചത് സൗജന്യവെള്ളം വൈദ്യുതി ക്ഷേമ പദ്ധതികൾ ബസ് യാത്ര എന്നിവ തങ്ങളുടെ ആശയങ്ങളാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്